ഇടുക്കി യു ഡി എഫിന്റെ കോട്ടയാണെന്നുള്ളത് ഒരു 50 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഈ ചാനലുകാരുടെ തെറ്റായ പ്രചരണമാണ്. ഈ കോട്ടയെല്ലാം ഒന്നൊന്നായി പൊളിച്ചടുക്കിയിട്ടുണ്ട് നിരവധി തവണ. ഈ ഇടുക്കി ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 4 എം എൽ എമാര് എൽ ഡി എഫ് ആണ്. 1 ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിൻ്റെതാണ്. 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 6 എൽ ഡി എഫിൻ്റെതാണ്. 52 ഗ്രാമപഞ്ചായത്തിൽ 39 എൽ ഡി എഫിൻ്റെതാണ്. പക്ഷേ ലോക്സഭയിൽ നിർത്താൻ ജോയിസ് ജോർജിനെ തന്നെ തേടേണ്ടി വന്നു. അതങ്ങനെ നിർത്തും, കഴിഞ്ഞ പ്രാവശ്യം നിർത്തി ജയിച്ചു. സ്വതന്ത്രനല്ലാതെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളെ നിർത്താൻ കഴിയാതെ പോയി. പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, അടുത്തു അത് മതിയല്ലോ. ഇപ്പൊ 50 വർഷം പാരമ്പര്യം വേണമെന്ന് ആര് പറഞ്ഞു? 1. 2, 1972 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ പാസാക്കിയ വനം വന്യജീവി സംരക്ഷണ നിയമമാണ് ഇടുക്കി അടക്കം ഈ കേരളത്തിൽ. തമിഴ്നാട്ടിൽ മെനഞ്ഞാന്ന് 3 മരിച്ചല്ലോ വന്യജീവി ആക്രമണത്തിൽ. ഇത് ഇടുക്കി മാത്രമുള്ള പ്രതിഭാസമാണെന്ന് ആര് പറഞ്ഞു? പക്ഷേ ഇടുക്കി ഫ്രീക്വൻസിയിൽ വന്യമൃഗങ്ങൾ വരുന്നത്, നാട്ടിലിറങ്ങിയാൽ പൂച്ച കാണുന്നതിൽ കൂടുതൽ കാട്ടുപോത്തിനെ കാണാം. എന്നാ പിന്നെ 2-3 വർഷം മുമ്പ് വരെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ ഇതുപോലുള്ള അതായത് വന്യമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് തടഞ്ഞതോടുകൂടി വന്യമൃഗങ്ങളുടെ എണ്ണം കൂടി. നിലവിലുള്ള വനപ്രദേശത്ത് അവയ്ക്ക് തീറ്റയും വെള്ളവുമില്ല. അപ്പൊ തീറ്റയും വെള്ളവും തേടി അവ നാട്ടിലിറങ്ങുന്നു. ഇതാണ് സംഘർഷത്തിന്റെ കാരണം. ശല്യക്കാരായി വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയത് ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെന്റ് കർശനമായി നടപ്പിലാക്കുന്നതുമായ നിയമമാണ് തടസ്സം. പക്ഷേ കാട്ടിൽ പ്രൊഫസർ മാധവ വന്യമൃഗങ്ങൾ പ്രൊഫസർ മാധവ ഗാഡ്ഗിൽ തന്നെ ശല്യക്കാരായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തരുന്നില്ല. ഇവിടെ 5 എം പി ആയിരുന്ന ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ഈ കാര്യത്തെ കുറിച്ച് ഒരക്ഷര ഉരിയാടിയിട്ടില്ല. വനംവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, നടത്തി. വനംവകുപ്പ് മന്ത്രി ഒരു ഈ കാട്ടാനയൊക്കെ നാട്ടിലിറങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് ഈ നാട്ടിലോട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അത് വെറുതെ പറയുന്ന നിങ്ങളുടെ പ്രചരണ. അങ്ങനെയൊന്നും വനംവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല എവിടെയും. അല്ല, വനംവകുപ്പ് മന്ത്രി ഈ വിഷയത്തിലെടുത്ത് നിലപാടെന്താ? കാരണം ഞാൻ മനസ്സിലാക്കിയത് 133 അനുസരിച്ച് കളക്ടർക്ക് വിടുവിക്കാനുള്ള ഉത്തരവിടാം. ഒരു സംസ്ഥാനത്തെ വനംവകുപ്പ് മന്ത്രിയെ കുറിച്ച് പറയുന്നത്, ഇന്ത്യയിൽ 27 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമായ ഒരു കേന്ദ്ര നിയമം പാസാക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ അടയിരിക്കുന്നവർ ഒരു സംസ്ഥാനത്തെ ഒരു സാധാരണ വനംവകുപ്പ് മന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിയുടെ കുഴപ്പമാണെങ്കിൽ തമിഴ്നാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന ഏത് വനംവകുപ്പ് മന്ത്രിയുടെ കുഴപ്പം കൊണ്ടാ? കർണാടകത്തിൽ നിന്ന് ആന ഇവിടെ വന്ന് തണ്ണീർ കൊമ്പനും മറ്റാനകളും വന്ന് കേരളത്തിൽ ശല്യം ഉണ്ടാക്കുന്നത് കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിയുടെ കുറ്റം കൊണ്ടാണോ? അല്ല, കേന്ദ്ര നിയമം ശല്യക്കാരായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനോ നിയന്ത്രിക്കാനോ തടസ്സമായതുകൊണ്ടാണ് വന്യമൃഗശല്യം വർദ്ധിക്കുന്നത്. പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ച മനുഷ്യരുടെ മൃതദേഹവുമായിട്ട് പ്രതിഷേധിക്കുന്ന മനുഷ്യരുടെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ 5 ഒരക്ഷരം ഇതിനെ സംബന്ധിച്ച് മിണ്ടാതിരുന്നിട്ട് മോർച്ചറി കിടക്കുന്ന മൃതദേഹം എടുത്തുകൊണ്ട് വന്ന് നാടകം കളിക്കേണ്ട ഗതിയിലേക്ക് എത്തിയെങ്കിൽ അത് ഇവിടുത്തെ എം പിയുടെയും അതിന്റെ അവരുടെയും സേനാപതി വളരെ